സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാട്ടുവൈദ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇലക്കറികൾ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയും നമ്മൾക്കുടെ ഇടയിൽ ഉണ്ടാവില്ല. കാരണം ഇലക്കറികൾ അത്രയധികം സ്വാദിഷ്ടമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ ഉത്തമമാണ്. ഇലക്കറിയിൽ ഫൈബർ കൂടുതലുള്ള കാരണം പ്രത്യേകിച്ച് ഡയബറ്റീസുകാർക്ക് ഏറ്റവും നല്ലൊരു സംഗതിയാണ് ഇലക്കറികൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇലക്കറികൾക്കുള്ള അനേകം ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ഇലക്കറികൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഭാഗമാക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇലക്കറികൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമുക്ക് ചീരേനെ കുറിച്ചിട്ടാണ്. പക്ഷേ ഈ ചീര ഉണ്ടാക്കാമെന്ന് പറയുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു 6 ചെടികളെ നിങ്ങൾക്ക് ഈ രീതിയിൽ പരിചയപ്പെടുത്തരാം. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇലക്കറികൾ വയ്ക്കും. ജീവിതകാലം മുഴുവൻ ഒറ്റ പ്രാവശ്യം വയ്ക്കുന്നു. 6 ഇലക്കറികളും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷം മുഴുവൻ നിങ്ങൾക്ക് ഇലക്കറികൾ ഉണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് ഇലക്കറി നമുക്ക് കറി വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ടുള്ള ഇലക്കറികളാണ്. അപ്പോൾ ഈ 6 ഇലക്കറികളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഇൻഫർമേഷൻ തരാം. ആദ്യത്തെ ഇലക്കറിയാണ് ചീരച്ചെമ്പ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ചെമ്പ്, അതിൻ്റെ ഇല നമ്മൾ എപ്പോഴും ചൊറിയും. അതിൻ്റെ തണ്ട് എന്ന് പറയുന്നതും അത്ര കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ അധികം ആരും ഇതിൻ്റെ ഇല കറിവയ്ക്കാറില്ല. ചിലർ കറിവെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും, അതിൽ പുളിയൊക്കെ ഇട്ടിട്ടാണ് കറിവയ്ക്കുക. പക്ഷേ എന്നാലും ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും. എന്നാൽ ഈ ചീരച്ചെമ്പിൻ്റെ ഇലയ്ക്ക് ഒട്ടും തന്നെ ചൊറിച്ചിലുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശേഷം. അത് വിദേശത്തു നിന്ന് വന്ന ഒരു ചീരയാണ്. നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് കാലമായിട്ടുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചീരയ്ക്ക് എന്താണെന്ന് പറയുമ്പോൾ, ചെമ്പിനെന്താന്ന് പറയുമ്പോൾ കിഴങ്ങുണ്ടാവില്ല, അതിന് താഴെ കിഴങ്ങുണ്ടാവില്ല, ഇലകളുണ്ടാവും, തണ്ടുണ്ടാവും. നമുക്ക് ഇതിൻ്റെ ഇലകളെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം, അതേപോലെ തന്നെ തണ്ടിനെയും നമുക്ക് തോരൻ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഗതിയാണ് ചീരച്ചെമ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചീര കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാകുന്നോ അത് മുഴുവൻ നമുക്ക് ചീരച്ചെമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ സമയത്തും നമുക്കത് കിട്ടുകയും ചെയ്യും. നിറയെ വെള്ളം ഉള്ള സ്ഥലത്ത്, അതായത് ഒട്ടും മലിനമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിറയെ വെള്ളമുള്ള സ്ഥലത്താണിത് കൂടുതൽ വളരുക. അപ്പോൾ വെള്ളം ഇതിന് നല്ല പോലെ അത്യാവശ്യമാണ്. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഈ സാധനം വളർന്നുകൊണ്ട് തണലുള്ള പ്രദേശങ്ങളിലും ഇത് വളരെ നന്നായിട്ട് വളരും. ഇത് വെയിൽ വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഈ ചെടിക്ക്, നമ്മുടെ സാധാരണ ചെമ്പുമാരി തന്നെ. അപ്പോൾ ഒരുപാട് വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലും അതേപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ചീരച്ചെമ്പ് നമുക്ക് നട്ട് സുഖമായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ഇലകളും അതിൻ്റെ തണ്ടും നമുക്ക് കറിവെച്ച് കഴിക്കാൻ പറ്റും. ഇനി അടുത്തതാണ് വേലിച്ചീര എന്ന് പറയുന്ന ഒരു ചെടി. ഇത് അല്ലെങ്കിൽ BP ചീര അല്ലെങ്കിൽ ഷുഗർ ചീര എന്നൊക്കെ അതിന് മറ്റൊരു പേരുണ്ട്. ഇത് പണ്ട് വേലിയുടെ കാലുകളായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും ഇതിൽ നിന്ന് നമുക്ക് ഇലക്കറികൾ കിട്ടും. അത് ഒടിച്ചൊടിച്ച് നമ്മൾ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവും, കൂടുതൽ അതിന് നമുക്ക് ഇലക്കറികൾ കിട്ടുകയും ചെയ്യും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതേപോലെ തന്നെ BP ഷുഗർ പ്രഷർ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ സംഗതി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു ചെടിയാണ് ചായമൻസ എന്ന് പറയുന്ന ഒരു ചെടി. അത് റബ്ബറിൻ്റെ ഇലകൾ മാതിരി ഉണ്ടാവും. അതിലധികം കീടങ്ങളൊന്നും വരാറില്ല, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിന് നല്ല പോലെ തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം വേണം നമ്മളത് ഉപയോഗിക്കാൻ. അപ്പോൾ അതിനാദ്യം നല്ല പോലെ തിളപ്പിച്ച് അതിന് ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ശ്രീലങ്കയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കപ്പയുടെ ഇല, നമ്മൾ സാധാരണ കപ്പ അല്ലെങ്കിൽ കൂളക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഇല അവർ കൂട്ടാ കറിവയ്ക്കാറുണ്ട്. അപ്പോൾ അവരെന്താണെന്ന് പറയുമ്പോൾ ഇതിനെ നല്ല പോലെ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അവർ കറിവയ്ക്കുകയാണ്. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ സൈനൈഡൊക്കെ ഒന്ന് നഷ്ടപ്പെടും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ചായമൺസയിലും സൈനൈഡ് എന്ന് പറയുന്ന അതിൻ്റെ അംശമുണ്ട്. പക്ഷേ നമുക്ക് തിളപ്പിച്ച് ഊറ്റിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വളരെയധികം ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഗതിയാണ് ചായമൻസ. അപ്പോൾ ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ള ഒരെണ്ണമാണ് മുരിങ്ങ. മുരിങ്ങ എന്ന് പറയുന്നത് എല്ലാവരും മുരിങ്ങ കായ്ക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. പക്ഷേ അതിൻ്റെ ഇലയോളം ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു ഇലക്കറിയും ഈ ലോകത്തില്ല. കാരണം അത്രയധികം ടേസ്റ്റാണ്. അതുകൂടാതെ ഈ ഇലക്കറി നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു ഇലക്കറി എന്ന് പറയുന്നത് മുരിങ്ങയുടെ ഇലക്കറി മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വറുത്തിട്ടോ അല്ലെങ്കിൽ തോരൻ വെച്ചിട്ടോ അല്ല എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഏത് രീതിയിലും ചപ്പാത്തിയിൽ നമുക്കിടാം, അതേപോലെ തന്നെ ചോറിലിടാം, അങ്ങനെ പല രീതിയിലും അതേപോലെ തന്നെ സൂപ്പായിട്ട് കഴിക്കാം. മുരിങ്ങയുടെ ഔഷധഗുണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം ഔഷധഗുണങ്ങളുള്ളൊരു സംഗതിയാണ് മുരിങ്ങ. അത് പ്രത്യേകിച്ച് ഡയബറ്റീസ് അതേപോലെ തന്നെ BP ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ BP ഉള്ള ആൾക്കാരാണെന്ന് കേരളത്തിലെ മിക്ക ആൾക്കാരും. അവരെന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഇല നമ്മൾ നല്ല പോലെ വെള്ളം തിളപ്പിച്ച് ഡെയിലി കുടിക്കുകയാണെങ്കിൽ BP കൺട്രോളായിട്ട് നിൽക്കും. പിന്നെ മറ്റൊരു ചെടിയാണ് സൗഹൃദ ചീര എന്ന് പറയുന്നത്. സൗഹൃദ ചീര എന്ന് പറയുന്ന സമയത്ത് ഒരു മരമാണത്.
തമിഴ്നാട്ടിലൊക്കെ ധാരാളം കാണും. നല്ല പച്ച നിറത്തുള്ള ഇലകളാണ്. അത് അല്പം പിടിച്ചു കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഇതാണ്. ഒരു മരം പോലെ അത് വളരും. നിറയെ പച്ച നിറത്തുള്ള ഇലകൾ ഉണ്ടാവും. അപ്പോൾ ഈ സാധനം നമുക്ക് കറിവെച്ച് കഴിക്കാൻ പറ്റും. സൗഹൃദ ചീര വളരെ നല്ലൊരു സംഗതിയാണ്. അത് അതിൻ്റെ തണ്ടാണ് നമ്മൾ മുറിച്ച് വയ്ക്കുക സൗഹൃദ ചീരയുടെ. അതേപോലെ തന്നെ മറ്റൊന്നാണ് സാമ്പാർ ചീര എന്ന് പറയുന്നത്. സാമ്പാർ ചീര എന്ന് പറയുന്നത് മിക്കടത്തും കാണുന്ന ഒരു ഒരു ചെറിയ ചെറിയ പൂവൊക്കെ ഉള്ളൊരു ചെടിയാണ് സാമ്പാർ ചീര എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ഇലക്കറിയാണ്. അത് ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് വെറുതെ ഇട്ട് കഴിഞ്ഞാലും വളരും. ജസ്റ്റ് അതിനെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴത് വളരും. അത്ര മാത്രം നല്ല, അതായത് പ്രത്യേകിച്ചിട്ട് മഴക്കാലത്ത് തഴച്ച് വളരും ഈ സാമ്പാർ ചീര എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് തോരൻ വയ്ക്കാനും അതേപോലെ തന്നെ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ട് വയ്ക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഇലക്കറികളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് ഇലക്കറികൾ തരും. നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ട. ഈ വിഷം അടിച്ചിട്ടുള്ള ചീരയും അതേപോലെ തന്നെ പാലക്കും ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഈ സാധനങ്ങളൊക്കെ വളർത്താൻ നമുക്ക് സാധിക്കും. ഇതിനെ വളർത്താൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം പെട്ടെന്ന് വളരുന്ന ചെടികളാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് വേരും പിടിച്ച് കിട്ടും. ഇപ്പോൾ ചീരച്ചെമ്പ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആ ചെറിയ ചെറിയ ചെടികൾ വരും. അതാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുക. വേലിച്ചീരയുടെ കമ്പ് നമ്മൾ എടുത്തതിന് ശേഷം ആ കമ്പ് നടാം, അല്ലെങ്കിൽ വിത്ത് നടാൻ പറ്റും. അതേപോലെ തന്നെ ചായ മനസ്സിൻ്റെ നമുക്ക് കമ്പ് നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പിടിക്കും. അതേപോലെ തന്നെ മുരിങ്ങയുടെ നമുക്ക് വേണമെങ്കിൽ കമ്പ് നടാം, അല്ലെങ്കിൽ വിത്ത് നടാം. രണ്ടിൽ ഏതും നമുക്ക് ചെയ്യാം. പിന്നെ സൗഹൃദ ചീരയുടെ കമ്പാണ് നമ്മൾ സാധാരണയായിട്ട് നടാൻ ഉപയോഗിക്കുന്നത്. പിന്നെ സാമ്പാർ ചീരയുടെ ആ ചീര തന്നെയാണ് നമ്മളതിനെ ഒടിച്ചതിന് ശേഷം എവിടെ വേണമെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് 6 തരത്തിലുള്ള ഇലക്കറികൾ. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 365 ദിവസവും നിങ്ങൾക്ക് ഇലക്കറി കഴിക്കാം. അതുകൂടാതെ തന്നെ യാതൊരു പരിചരണവും ആവശ്യമില്ല. വെറുതെ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇതുണ്ടാവും. പ്രത്യേകിച്ച് ഒട്ടും തന്നെ വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾക്ക് ഈ സാമ്പാർ ചീര, അതേപോലെ തന്നെ ചീരച്ചെമ്പ്, ഇതൊക്കെ നമുക്ക് നട്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇലക്കറികളായി. അപ്പോൾ ഇനി ആരും ഇലക്കറികൾ ഇല്ലെന്ന് പറയരുത്. അതുകൂടാതെ വർഷം മുഴുവൻ ഇലക്കറികൾ കിട്ടുന്നില്ല എന്ന് ഒരാളും പറയരുത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇലക്കറികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും വളരെ വളരെ നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നമസ്കാരം. ഇതാണ് ചീര ചേമ്പ് എന്ന് പറയുന്നത്. സാധാരണ ചേമ്പിന് മാതിരിയല്ല, ഇതിൻ്റെ ഇല ഒട്ടും ചോറില്ല. ഇതാണ് ചീരച്ചെമ്പ് എന്ന് പറഞ്ഞ സാധനം. ഇത് ചായ മൻസ എന്ന് പറയുന്ന ചെടിയാണ്. ചായ മൻസ പെട്ടെന്ന് വളരും. ഇതാണ് വേലിച്ചീര, അല്ലെങ്കിൽ ഷുഗർ ചീര, ബി പി ചീര എന്നൊക്കെ പറയുന്നൊരു ചെടി. ഇത് മുരിങ്ങ, എല്ലാവർക്കും അറിയാം മുരിങ്ങ. ഇതാണ് സുഹൃത്തുക്കളെ സൗഹൃദ ചീര എന്ന് പറയുന്നത്. ഇത് ചെറിയ ചെടിയാണ്, പക്ഷെ അത് വലിയൊരു മരമാണ്. പെട്ടെന്ന് വളരും. ഇതിൻ്റെ തണ്ടാണ് നമ്മൾ വെക്കുക. ഇതിൻ്റെ ഇല നല്ല മഞ്ഞ നിറത്തിലുണ്ട്. ഇതിനെയാണ് സാമ്പാർ ചീര എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത് വെള്ളം വരുന്നിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല പോലെ ഉണ്ടാവും. ഇത് ചെറിയ ഇലകളാണിപ്പോൾ, മഴക്കാലമായി കഴിഞ്ഞാൽ അത് വലിയ ഇലകളായിട്ട് മാറും. ഇതാണ് സാമ്പാർ ചീര എന്ന് പറയുന്നത്.